ദശപുഷ്പങ്ങളിൽ ഒന്നാണ് കറുക. പുഷ്പിക്കാത്ത ഈ സസ്യം ദശപുഷ്പങ്ങളിൽ സ്ഥാനം പിടിച്ചത് ഈ ചെടിയുടെ ഔഷധമൂല്യം കൊണ്ട് മാത്രമാകാം. ഇത് ആയുർവേദത്തിൽ ഔഷധമായും ഹൈന്ദവ ആചാരങ്ങളിൽ പൂജകൾക്കായും ഉപയോഗിക്കുന്നു. ബലിതർപ്പണത്തിൽ ഇത് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നുകൂടിയാണ്. അതിനാൽ തന്നെ ഇതിനെ ബലിക്കറുക എന്നും പേരുണ്ട്. ഇന്നത്തെ വീഡിയോ കറുകയെക്കുറിച്ചാണ്. കറുകപ്പുല്ല് നാം എല്ലാവരും കണ്ടു കാണും. നമ്മുടെ വീട്ടുമുറ്റത്തും പറമ്പിലുമെല്ലാം നാം സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒന്നാണ്. നാട്ടുവൈദ്യത്തിലൊക്കെ കറുക കൊണ്ട് പല വിധത്തിലുള്ള ഒറ്റമൂലികളുണ്ട്. ഇന്നത്തെ വീഡിയോ കറുകയുടെ നിരവധി ഔഷധ ഗുണങ്ങളെയും ഉപയോഗങ്ങളെയും കുറിച്ചാണ്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങൾക്കുള്ള അറിവുകൾ കമൻ്റായി രേഖപ്പെടുത്തുക. നീലധ്രുവ, ധ്രുവ എന്നീ പേരുകളിലാണ് ഇത് സംസ്കൃതത്തിൽ അറിയപ്പെടുന്നത്. കറുക നീലത്തണ്ടോടുകൂടിയ നീലക്കറുകയും വെള്ളത്തണ്ടോടുകൂടിയ വെള്ളക്കറുകയും കാണപ്പെടുന്നു. കറുകപ്പുല്ലിൻ്റെ നിരവധി നാട്ടുവൈദ്യത്തിലുള്ള ഒറ്റമൂലികളുണ്ട്. കറുകപ്പുല്ല് ഇടിച്ചു പിഴിഞ്ഞ നീര് അര ഗ്ലാസ് വീതം പതിവായി കഴിക്കുകയാണെങ്കിൽ മലബന്ധം മാറിക്കിട്ടും. മുറിവിനെ കറുക അരച്ചു പുരട്ടുകയാണെങ്കിൽ രക്തസ്രാവം നിൽക്കും. കറുക ചതച്ചിട്ട് പാല് കാച്ചി ദിവസവും കഴിക്കുന്നത് രക്താർശസിനെ ഗുണം ചെയ്യും. കറുകയുടെ നീര് 10 മില്ലി വീതം രാവിലെയും രാത്രിയും സമം പാൽ ചേർത്ത് കഴിക്കുന്നത് നാഡികളുടെ ക്ഷീണമകറ്റും. ദിവസവും രാവിലെ 5 മില്ലി കറുകയുടെ നീര് കഴിക്കുകയാണെങ്കിൽ കൊളസ്ട്രോളും ദുർമേധസ്സും 1 മാസം കൊണ്ട് തന്നെ ശമിക്കും. കറുകയും നെല്ലിക്കയും അതുപോലെ കറ്റാർവാഴയുടെ തൊലി നീക്കി ഉള്ളിലുള്ള ഭാഗവും ഇവ 3 കൂടി അരച്ച് കഴിക്കുകയാണെങ്കിൽ വെരിക്കോസിനെ ശമനം ലഭിക്കും. മുറിവുകളിൽ കറുകപ്പുല്ല് വെള്ളം തൊടാതെ അരച്ച് പൊതിഞ്ഞു വയ്ക്കുന്നത് രക്തപ്രവാഹം നിൽക്കാനും അതുപോലെ തന്നെ മുറിവ് പെട്ടെന്ന് കരിയാനും വനവാസികൾ ഉപയോഗിച്ചു വരുന്ന ഒരു രീതിയാണ്. തലമുടിയുടെ ഉള്ളു വർദ്ധിപ്പിക്കുന്നതിനായി കറുക താളിയായി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ കറുക അരച്ച് കാൽ വെള്ളയിലും നെറുകയിലും ഒരേ സമയം ഇടുകയാണെങ്കിൽ ദഹനം വർദ്ധിക്കും. ബുദ്ധിവികാസം ഉണ്ടാകാത്ത കുട്ടികൾക്ക് കറുകയുടെ നീര് വളരെ ഫലപ്രദമാണ്. നട്ടെല്ലിനും തലച്ചോറിനും ഞരമ്പുകൾക്കും ഉണ്ടാകുന്ന എല്ലാ രോഗങ്ങൾക്കും കറുകയുടെ നീര് സിദ്ധ ഔഷധമാണ്. ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കുന്നതിന് ഉത്തമമായ ഔഷധമായി കറുക ഉപയോഗിക്കുന്നു. കഫപിത്ത രോഗങ്ങൾക്കും കറുക ഉപയോഗിക്കാം. അല്പം കറുക പാലിൽ തിളപ്പിച്ച് കഴിക്കുന്നത് കൊണ്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു. അതുപോലെ ശരീരത്തിലുണ്ടാകുന്ന ചൊറിച്ചിലും വ്രണവും ഇല്ലാതാക്കുന്നതിന് 1 പിടി കറുകയെടുത്ത് പാലിൽ മിക്സ് ചെയ്ത് നല്ലവണ്ണം തിളപ്പിച്ച് കുറുക്കി കഴിക്കുന്നത് ഏറെ നല്ലതാണ്. ഇത് കഴിക്കുകയാണെങ്കിൽ ഏത് പഴകിയ ചൊറിയും അലർജിയും വ്രണവും മാറിക്കിട്ടും. മലബന്ധത്തിന് പരിഹാരം കാണുന്നതിനും കറുക ഏറെ സഹായിക്കുന്നു. അതുമാത്രമല്ല ശരീരത്തിലെ ടോക്സിൻ മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ഒന്നുകൂടിയാണ് കറുകപ്പുല്ല്. അതുപോലെ കറുകപ്പുല്ല് ചവയ്ക്കുന്നത് പല്ലിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കും. പ്രകൃതി ചികിത്സകർ കറുക ധാരാളമായി ഉപയോഗപ്പെടുത്താറുണ്ട്. സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കുന്ന സ്ഥലങ്ങളിൽ സമൃദ്ധമായി കറുക വളരും. നാഡികൾക്ക് കറുക ബലമേകാൻ ഉത്തമമാണ്. ഉന്മാദം, അപസ്മാരം എന്നീ മാനസിക രോഗമുള്ളവർക്ക് കറുക നീര് ശമനമുണ്ടാക്കും. ശരീരത്തിൽ ഉണ്ടാകുന്ന ചുണങ്ങിനെ കറുക അരച്ച് കുളിക്കുന്നതിനും 1/2 മണിക്കൂർ മുമ്പ് തേച്ചിടുക. പതിവായി ഇത്തരത്തിൽ ചെയ്യുന്നത് ചുണങ്ങിനെ വളരെ ശമനം ലഭിക്കും. ശരീരത്തിലുണ്ടാകുന്ന കുരുവിനെ കറുകനാമ്പും എള്ളും ആവണക്കിൻ്റെ പരിപ്പും പശുവിൻ പാലിൽ അരച്ചു പുരട്ടിയാൽ കുരു പഴുത്തുപൊട്ടി പെട്ടെന്ന് തന്നെ ഉണങ്ങും. വെളിച്ചെണ്ണയിൽ കറുകയും കുരുമുളകും ചതച്ചിട്ട് കാച്ചിയ ശേഷം തലയിൽ തേക്കുകയാണെങ്കിൽ നേത്ര രോഗങ്ങളും ശിരോരോഗങ്ങളും മാനസിക അസ്വസ്ഥതകളും ശമിക്കും.